നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. അഞ്ജന തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകളാണ് അഞ്ജനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അഞ്ജനയെ ശത്രുവായി പ്രഖ്യാപിക്കുന്നതിന് തയ്യാറാകുന്ന സോന ഇതേ തുടർന്ന് വിനയനെ കാണുന്നതിനായി പോവുകയും വിനയനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിനയൻ തന്നെ വിശ്വസിക്കണമെന്ന് പറയുകയും അഞ്ജന മനഃപൂർവ്വമാണ് തന്നെ കുടുക്കിയത് എന്നും രാഷ്ട്രീയ വിരോധമാണ് ഇതിന് പിന്നിലെ കാരണം എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. വിനയനെ താൻ വിശ്വസിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന സോന അതുകൊണ്ട് തന്നെ വിനയനെ രക്ഷിക്കുന്നതിനായി താൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഒരു വക്കീലിനെ കാണുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് വിനയന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി സോന മുന്നോട്ടേക്ക് കടന്നുപോയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അഞ്ജന പി കെ നിലയത്തിൽ നടക്കുന്ന പൊട്ടിത്തെറികളെ പറ്റി അറിയാൻ ഇടയാവുകയും ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയും ചെയ്തിരിക്കുകയാണ് പ്രതിഭ. ഇതേ തുടർന്ന് നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം അറിയിക്കുകയും അതുകൊണ്ട് തന്നെ മല്ലികയെ എതിർക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേസമയം വിനയന് എല്ലാവിധ സഹായവും തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്ന ഷാജി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ആസാദിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ആസാദി വിനയനെ രക്ഷിക്കുന്നതിന് വേണ്ടി താൻ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യം ഉറപ്പു നൽകുകയും പക്ഷേ അഞ്ജനയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ തനിക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അത്ര പെട്ടെന്ന് ഇടപെടാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ കാനായി രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കാനായി വിനയനെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ വേണ്ട വിധത്തിൽ താൻ ചെയ്തുകൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ പ്രതീക്ഷകളാണ് വിനയൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്.